الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالحق بشيرًا ونذيرًا، وداعيًا إلى الله بإذنه وسراجًا منيرًا. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. ايها الاخوان والاخوات، اوصيكم واياي اولا بتقوى الله. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واجعل لي لسان صدق في الآخرين، واجعلني من ورثة جنة النعيم. سنهم الله ست بشواسي بشواسني സൃഷ്ടാവും സംരക്ഷകനും സർവലോക പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകൾ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് നന്മയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു ആ നിലക്ക് ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെക്കുറിച്ച് ആരെങ്കിലും മോശമായി സംസാരിക്കുന്നത് കേട്ടാൽ, രണ്ടുപേർ നമ്മളുടെ കുറവുകൾ പോരായ്മകൾ സംസാരിക്കുന്നത് നാം കേൾക്കാൻ ഇടയായാൽ, അത് നമ്മെ വിഷമിപ്പിക്കുകയും നമ്മുടെ മനസ്സിൽ സങ്കടം തോന്നിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് തിരുത്താൻ അവസരമുണ്ട്. ആ പറയുന്ന കാര്യം നമ്മളിൽ ഉള്ളതാണെങ്കിൽ നമ്മൾ നമ്മെ തിരുത്തുകയും, ആ പറയുന്ന കാര്യം നമ്മളിലില്ലാതെ ഒരു തെറ്റുധാരണ മൂലം അവർ സംസാരിക്കുകയാണെങ്കിൽ അവരെ തിരുത്താനും നമുക്ക് അവസരമുണ്ട്. എന്നാൽ നമ്മളുടെ മരണത്തിനു ശേഷം ആളുകൾ നമ്മെക്കുറിച്ച് എന്തു പറയും? നാം ഇല്ലാത്ത ഒരു കാലത്ത് നമ്മെക്കുറിച്ച് ജനങ്ങൾ സംസാരിക്കുമ്പോൾ ഏതു രൂപത്തിലായിരിക്കും നമ്മളുടെ കാര്യങ്ങൾ അവർ സംസാരിക്കുക, അവരുടെ മനസ്സിലുണ്ടാവുക എന്നത് വളരെയധികം ഗൗരവത്തോടുകൂടി നാം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു അദ്ദേഹത്തെ
തൻ്റെ കൂട്ടുകാരനായിട്ടാണ് പരിചയപ്പെടുത്തിയത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ആദ്യമായി വസ്ത്രം അണിയിക്കപ്പെടുക ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയാണ് എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഇബ്രാഹിം നബിയുടെ ദീർഘമായ പ്രാർത്ഥനകൾ തൻ്റെ ഭൗതികവും പാരത്രികവുമായ വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലെ 26-ാം അധ്യായം സൂറത്തു ശോറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകളിൽ അദ്ദേഹം ചേർത്തു വെച്ച ഒരു പ്രാർത്ഥനാ വാചകം ഇങ്ങനെയാണ്: വജഅൽലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, അല്ലാഹുവെ എൻ്റെ ശേഷക്കാരിൽ എനിക്ക് നീ സൽകീർത്തി ഉണ്ടാക്കി തരണമേ. വജഅൽനി മിൻ വറസതി ജന്നതിൻ നഈം, അനുഗ്രഹ സമ്പൂർണമായ സ്വർഗത്തെ അനന്തരമെടുക്കുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്ന്. നോക്കൂ, നിങ്ങൾ ഒരു ജീവിതകാലം മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടി അധ്വാനിക്കുകയും ധാരാളം നന്മകൾ ഈ സമൂഹത്തിന് മാതൃകയാകും വിധം ചെയ്തു വെക്കുകയും ചെയ്ത മഹാനായ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുമ്പോൾ മറക്കാതെ പറഞ്ഞ വാചകമാണ് വജഅൽലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, അല്ലാഹുവേ എൻ്റെ ശേഷം വരുന്നവർ എൻ്റെ പിന്മുറക്കാരായി ലോകത്ത് കടന്നു വരുന്ന മനുഷ്യരുടെ മനസ്സിൽ എന്നെക്കുറിച്ച് നല്ല ചിന്തകൾ, അവരുടെ സംസാരത്തിൽ എന്നെക്കുറിച്ചുള്ള സൽകീർത്തികൾ റബ്ബേ നീ നിലനിർത്തി തരണമേ. അദ്ദേഹം അങ്ങനെയാണ് പ്രാർത്ഥിച്ചതെങ്കിൽ സഹോദരങ്ങളെ, വിശ്വാസികളെ, നമ്മളുടെ ജീവിതം അവസാനിച്ചാൽ എങ്ങനെ ആളുകൾ നമ്മളെക്കുറിച്ച് സംസാരിക്കും എന്നത് വളരെ പ്രധാനമാണ്. ഈ ഭൂമിയിൽ നിന്ന്, ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞ് മരണപ്പെട്ടു പോയാലും അനേകായിരം മനുഷ്യരുടെ മനസ്സിൽ ജീവിക്കാൻ കഴിയുക എന്നത് ഒരു വലിയ സൗഭാഗ്യമാണ്. നോക്കൂ, നിങ്ങൾ എത്രയേറെ നൂറ്റാണ്ടുകളായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇന്നും നമ്മളുടെ ജീവിതത്തിൽ ആ പ്രവാചകൻ ഓർക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രഭാതത്തിലെ ദിക്റിൽ നമ്മൾ പറഞ്ഞത് അസ്ബഹ്ന അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞിട്ടാണ് വിശ്വാസിയുടെ പ്രഭാതം ആരംഭിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞിട്ടാണ് വിശ്വാസി ഒരു പകലിനെ യാത്രയച്ച് ഒരു രാവിനെ സ്വീകരിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞിട്ടാണ് വിശ്വാസിയുടെ ഇബാദത്തുകളിൽ നല്ലൊരു ശതമാനവും പൂർത്തിയാകുന്നത്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടിലധികമായി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇന്നും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നന്മയാലാണ് നമ്മുടെ മനസ്സിൽ ഓർക്കപ്പെടുന്നത്. നമ്മളുടെ കാലശേഷം അനേകം മനുഷ്യരുടെ മനസ്സിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ? ജീവിച്ച നാട്ടിൽ നാം ഇവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ നല്ല അടയാളങ്ങൾ ബാക്കി വെച്ച് യാത്രയാകാൻ നമുക്ക് കഴിയുമോ എന്നത് നാം ആലോചിക്കേണ്ട കാര്യമാണ്. ചില പ്രവർത്തനങ്ങൾ, ചില വാക്കുകൾ, ചില ഇടപെടലുകൾ ഒരുപക്ഷെ നമ്മുടെ കാലം കഴിഞ്ഞാലും മനുഷ്യരുടെ മനസ്സിൽ നമ്മെക്കുറിച്ച് ഓർക്കുകയും കണ്ണു നിറച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാക്കി തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൻ അബി ഹുറൈറത അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മൂന്ന് കാര്യങ്ങൾ നാം മരിച്ചാലും നാം ഇവിടെ ജീവിച്ചതിൻ്റെ അടയാളമായി ബാക്കിയുണ്ടാകും. ഇദാ മാത്തൽ ഇൻസാൻ ഇൻ ഖത്അ അൻഹു അമലു, മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ പ്രവർത്തനങ്ങൾ മുറിഞ്ഞു, അത് അവസാനിച്ചു. കണ്ണടക്കുന്നത് വരെയാണ് നമസ്കാരം, കണ്ണടക്കുന്നത് വരെയുള്ള കാലമാണ് നോമ്പ്. കണ്ണടക്കുന്നതിൻ്റെ മുൻപ് നിർവഹിച്ചു തീർക്കേണ്ടതാണ് ഹജ്ജും ഉംറയും. അല്ലാഹു നമുക്ക് അതിന് അവസരങ്ങൾ നൽകുമാറാകട്ടെ. പക്ഷേ ഈ ലോകത്തോട് വിട പറഞ്ഞാലും മണ്ണിൽ കൊണ്ടുപോയി വെച്ചാലും എടുത്തു നോക്കിയാൽ അസ്ഥി പോലും കിട്ടാനില്ലാത്ത വിധം നുരുമ്പി തീർന്ന് അവസാനിച്ചാലും മുറിഞ്ഞു പോകാത്ത കർമ്മങ്ങളെ കാരുണ്യത്തിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ. ഇല്ലാ മിൻ സലാസത്തിൻ ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, ജാരിയായ സദഖ, നിലനിൽക്കുന്ന ദാനം, ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മൾ കൊടുത്തതാണ്, അല്ലാഹുവിൻ്റെ ഒരു ഭവനത്തിന് വേണ്ടി നമ്മൾ കൊടുത്തതാണ്, ഒരു ദീനി പഠന സംവിധാനത്തിന് കൊടുത്തതാണ്, മക്കൾക്ക് ദീനു പഠിക്കാനുള്ള ഒരു പാഠശാലയുടെ നിർമ്മാണത്തിന് നമ്മൾ കൊടുത്തതാണ്,
ജനങ്ങൾക്ക് പൊതുവായി ഉപയോഗിക്കാൻ ഒരു കിണർ നിർമ്മിക്കാൻ നമ്മൾ കൊടുത്തതാണ്. നിലനിൽക്കുന്ന ദാനം മരിച്ചു കഴിഞ്ഞാലും വേർപിരിയാത്ത നന്മയായി നമ്മളിലേക്ക് എത്തുകയും ആ നന്മയെക്കുറിച്ച് ആളുകൾ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഒരു ഭാഗമാകാൻ കഴിയുകയും ചെയ്യുക എന്നത് എത്ര സൗഭാഗ്യമാണ് സഹോദരങ്ങളെ. ഈ വിശാലമായ പള്ളി ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഇതിൻ്റെ നിർമ്മാണത്തിൽ ഇടപെട്ട മനുഷ്യരുണ്ട്. നമ്മൾ ഈ നന്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ലാഹുവേ, ഈ നന്മയുടെ തുടക്കക്കാരാകാൻ അവസരം കിട്ടിയ ആളുകൾക്ക് അല്ലാഹുവേ നീ അവർക്ക് നന്മ നൽകണേ, പ്രതിഫലം നൽകണേ, പരലോകത്ത് നന്മയായി ആ കർമ്മങ്ങളെ സ്വീകരിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നും ഖബറുകളിൽ അതിൻ്റെ നന്മകൾ അനുഭവിക്കാൻ കഴിയുന്ന മഹാഭാഗ്യവാൻ അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മകൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുക, ജാരിയായ സദഖ ഈ മണ്ണിൽ നമ്മൾ കൊടുത്തത് അവശേഷിക്കുക എന്നത് മുറിഞ്ഞു പോകാത്ത കർമ്മമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, അല്ലെങ്കിൽ ഉപകാരപ്രദമായ ഒരറിവ്. സഹോദരങ്ങളെ, പഠിച്ചു മനസ്സിലാക്കിയ ഒരു ചെറിയ കാര്യം ദീർഘമായ പഠനമോ വലിയ വലിയ ഗ്രന്ഥങ്ങൾ മനഃപ്പാഠമാക്കുകയോ മാത്രമല്ല ഉപകാരപ്രദമായ അറിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ, നാം മനസ്സിലാക്കിയ വളരെ ചെറിയൊരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു. ഒരുത്തൻ അവൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അവൻ മുന്നോട്ട് പോകുന്ന സംവിധാനത്തിൽ അറിയാതെ പലിശ വരുന്നൊരു കാര്യമുണ്ട്. നമ്മളതറിഞ്ഞ് നമ്മളുടെ കച്ചവടത്തിൽ നിന്ന് നമ്മളത് മാറ്റിവെച്ചതാണ് ആ സഹോദരനോടത് പറഞ്ഞു കൊടുക്കാൻ നാം മനസ്സിലാക്കിയ ഒരറിവാണ്. അവനൊരു കച്ചവടം തുടങ്ങുമ്പോൾ ഇന്ന വഴിയിലേക്ക് പോകരുത്, അത് പലിശയാണത്, തെറ്റാണ്, പാടില്ലാത്തതാണ്, ഞാൻ ഇന്നിന്ന സന്ദർഭങ്ങളിൽ പഠിച്ചു മനസ്സിലാക്കിയതാണെന്ന് പറഞ്ഞ് തിരുത്താൻ കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലുണ്ടാകും അവനാണ് ആ നന്മ എന്നെ പഠിപ്പിച്ചത് എന്ന ചിന്ത. അതവൻ്റെ മനസ്സിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു അടയാളം നമ്മൾ ബാക്കി വെക്കുകയാണ്. ജനങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നമുക്കറിയുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉപകാരപ്രദമായ അറിവ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുറിയാത്ത കർമ്മമായി പഠിപ്പിച്ചതാണ്. ഔവലദിൻ സ്വാലിഹിൻ യദഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ. സന്താനങ്ങളെ തന്ന റബ്ബ് ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് ആ സന്താനങ്ങളെ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാക്കാൻ അവരെ കൃത്യമായി പടിപടിയായി പരിശീലിപ്പിച്ച് കൊണ്ടുവരിക, അതിന് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതൃക ജീവിച്ചവർക്ക് കാണിച്ചു കൊടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇത്തരം കർമ്മങ്ങൾ നമ്മുടെ കാലം കഴിഞ്ഞാലും ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളങ്ങളാണ്. അപ്രകാരം തന്നെയാണ് നമ്മളുടെ ചില വാക്കുകൾ, ചില ഇടപെടലുകൾ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ദീനിയായ പ്രബോധനം, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലി, ഒരു നന്മ ഒരാൾക്ക് അറിയിച്ചു കൊടുക്കുന്നു, അവൻ പ്രവർത്തിക്കുന്നതിൻ്റെ അതേ പ്രതിഫലം നമുക്കുണ്ട്. അവൻ പ്രവർത്തിച്ചതിൻ്റെ മാത്രമല്ല സഹോദരങ്ങളെ, തൗഹീദ് അറിയാത്ത ഒരാൾ നമ്മുടെ കൂട്ടുകാരനാണവൻ, നമ്മളുടെ കൂടെ ബിസിനസ്സിൽ അവൻ പങ്കാളിയാണ്, നമ്മളുടെ യാത്രകളിൽ അവനെയാണ് നമ്മൾ ആദ്യം വിളിക്കുന്നത്, നമ്മളുടെ സന്തത സഹചാരിയായി കൂടെയുണ്ടവൻ. പക്ഷേ അവൻ്റെ തൗഹീദിൽ ഇപ്പോഴും കറപറ്റിയിട്ടുണ്ട്. അവനിന്നും കറുത്ത ചരടും വെളുത്ത നൂലുമായി അതിൽ അഭയം പ്രാപിച്ച് ജീവിക്കുകയാണ്. തെറ്റാണ്, വലിയ ശിർക്കിലേക്ക് വഴിവെക്കുന്ന വാതായനങ്ങളാണ് അവൻ തുറന്നു വെച്ചിട്ടുള്ളത്. അരുതേ എന്നൊന്ന് പറഞ്ഞ് അതിൻ്റെ ഗൗരവം ഒന്ന് പഠിപ്പിച്ചു കൊടുത്ത് ഒന്ന് തിരുത്തി കൊടുത്താൽ അവൻ മാത്രമല്ല നന്നാകുന്നത്, ഒരുപക്ഷെ അവൻ്റെ കുടുംബമാണ്, അവൻ്റെ മക്കളാണ്. അവനിൽ നിന്ന് അവൻ്റെ മക്കളിൽ നിന്ന് തുടങ്ങുന്ന കണക്കാക്കാൻ കഴിയാത്ത ദീർഘകാലത്തെ ഒരു കുടുംബത്തിൻ്റെ പരമ്പരയാണ് തൗഹീദിലേക്ക് നമ്മൾ കൈപിടിച്ചു കൊണ്ടുവരുന്നത്. ഒരു വലിയ ജനസമൂഹത്തെയാണ് ഒരാളിലൂടെ നരകത്തിൻ്റെ വഴിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുന്നത്. തുഫൈൽ ഇബ്നു അംറ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയാണ് ഈ ദീനിന്റെ മാർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുത്തത് പടച്ചറപ്പിന്റെ തൗഫീഖിനാൽ. പക്ഷേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസുകൾ പഠിച്ച് ലോകത്ത് അനേകായിരം മനുഷ്യരാണ് തൗഹീദിലേക്ക് വന്നത്. നമ്മളൊരാളെ കൊണ്ടുവരുമ്പോൾ ഒരാളെയല്ല നമ്മൾ കൊണ്ടുവരുന്നത്, ഒരാളെ നമ്മൾ തിരുത്തുമ്പോൾ ഒരു മനുഷ്യനെ അല്ല നമ്മൾ തിരുത്തുന്നത്, അനേകം മനുഷ്യരെ അനേകം കുടുംബങ്ങളെ നമ്മൾ തിരുത്തുകയാണ്. ആ കുടുംബങ്ങളുടെ മനുഷ്യരുടെ മനസ്സിൽ മരണത്തിനപ്പുറവും ജീവിക്കാൻ കഴിയുക എന്ന സൗഭാഗ്യമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരധർമ്മത്തിൽ കഴിയുന്നവനോട് ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ, ജമാഅത്തിൻ്റെ കാര്യത്തിലെ ഗൗരവം അറിയാത്ത ഒരാളോട് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ, സഹോദരങ്ങളെ ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ തൗഹീദിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ക്ലാസ്, ആ ക്ലാസ്സിനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ
ആ ക്ലാസ് ഒരു പക്ഷേ പിന്നെ അവിടെ ഒരു പള്ളിയാകും, അതൊരു തുടർച്ചയാകും. അത്തരം നന്മകൾക്ക് തുടക്കക്കാരാകാൻ കഴിയുക എന്നത് വലിയ സൗഭാഗ്യമാണ്. അത്തരം സൗഭാഗ്യങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. മറ്റൊന്ന്, സഹോദരങ്ങളെ, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ, ഐക്യമുണ്ടാക്കാൻ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് നമ്മളുടെ പരലോകത്ത് നമുക്കുണ്ടാകും. അബൂദർദ റളിയല്ലാഹു അൻഹു പറയാണ്, അലാ ഉഖ്ബിറുക്കും ബിഅഫ്ളി മിൻ ദറജത്തി സിയാം, അലാ ഉഖ്ബിറുക്കും ബിഅഫ്ളി മിൻ ദറജത്തി സിയാമി വസ്സലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനുഷ്യരെ, നിങ്ങൾക്ക് നമസ്കാരത്തേക്കാൾ, നോമ്പിനേക്കാൾ, സദഖയേക്കാൾ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സഹാബിമാർ പറഞ്ഞു, ബല യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകനെ, ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. പ്രവാചകൻ പറഞ്ഞു, ഇസ്ലാഹു ദാത്തിൽ ബൈൻ, രണ്ടു പേർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കൽ, തെറ്റി നിൽക്കുന്ന രണ്ടാളുകൾ, ആ രണ്ടാളുകളെ നന്നാക്കാൻ ശ്രമിക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിസ്കാരത്തേക്കാൾ, നോമ്പിനേക്കാൾ, സദഖയേക്കാൾ പ്രതിഫലം വാങ്ങാൻ കഴിയുന്ന കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ ഒരു വാക്കുമതി രണ്ടുപേർ നന്നാകാൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫാസ്ലിഹു ബൈന അഖവൈക്കും, മനുഷ്യരെ, വിശ്വാസികൾ സഹോദരങ്ങളാണ്, ഫാസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ രണ്ടുപേർ നന്നാകുമെങ്കിൽ, നാം കാരണം ഒരു കുടുംബം നന്നാകുമെങ്കിൽ, എളാപ്പയും മൂത്താപ്പയും തെറ്റി നിൽക്കുകയാണ്, നമ്മളും നമ്മളുടെ ഉപ്പയും നമ്മളുടെ മൂത്താപ്പയും കുടുംബവും കാലമായി കാലങ്ങളായി തെറ്റി നിൽക്കുന്നു, നമ്മളുടെ ഒരു വാക്കുകൊണ്ട് ഒരു കുടുംബം നന്നായാൽ ആ കുടുംബത്തിൻ്റെ അടുത്ത തലമുറ മുഴുവൻ ഓർത്തുകൊണ്ടേയിരിക്കും. അന്നയാൾ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് തെറ്റി നിൽക്കുകയായിരുന്ന മൂത്താപ്പക്ക് കൈകൊടുത്ത് സലാം പറഞ്ഞ് യോജിപ്പിച്ചതാണ് ഈ ബന്ധം, അവിടെ നിന്നാണ് ഈ ബന്ധത്തിന് തുടർച്ചയുണ്ടായത് എന്ന് നമ്മളെക്കുറിച്ച് ഓർക്കുന്ന ഒരു നല്ല അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് വലിയ സൗഭാഗ്യമാണ്. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ, ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. സഹാബിമാർ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മൻഅഹബ്ബു നാസി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ജനങ്ങൾക്ക് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ്? പ്രവാചകൻ പറഞ്ഞു, അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ആരെയാണോ ഏറ്റവും ഉപകാരമുള്ളത് അവരാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവർ. നമ്മളുടെ ജീവിതം കൊണ്ട് ആളുകൾക്ക് ഉപകാരമുണ്ടാകണം, നമ്മളുടെ ജീവിതം കൊണ്ട് ആളുകൾക്ക് ഉപകാരമുണ്ടാകണം. അവർക്ക് അവരുടെ വീട്ടിലേക്കൊരു വഴി തുറന്നു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. അവരനുഭവിക്കുന്ന ഒരു പ്രശ്നം നീക്കിക്കൊടുക്കാൻ കഴിയുക എന്നത് നമ്മളെ കൊണ്ട് സാധിച്ചാൽ അത് വളരെ പ്രധാനമാണ്. അങ്ങനെ ആളുകൾക്ക് ഉപകാരം ചെയ്തു കൊടുത്ത് അവരുടെ മനസ്സിൽ ജീവിക്കാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാമിൻ മുസ്ലിമിൻ യഗരിസു അർസൻ ഔ യസ്റഉ സർഅ, ഒരു വിശ്വാസി ഒരു കൃഷി, അവൻ ഒരു ധാന്യം അവനത് നട്ടുപിടിപ്പിക്കുന്നു, ഒരു കൃഷി ചെയ്യുന്നു, ഫയക്കുലു മിൻഹു ത്വയ്ർ, അതിൽ നിന്ന് പക്ഷികൾ കഴിക്കുന്നു, ഔ ഇൻസാൻ, അല്ലെങ്കിൽ മനുഷ്യർ കഴിക്കുന്നു, ഔ ബഹീമ, അല്ലെങ്കിൽ മൃഗങ്ങൾ കഴിക്കുന്നു, ഇല്ലാ കാന ലഹു ബിഹി സദഖ, അതവന് സദഖയായിട്ട് കിട്ടാതിരിക്കുകയില്ല. നമ്മൾ വെച്ചൊരു മരത്തിൻ്റെ തണൽ നമ്മളുടെ കാലശേഷവും ഒരാൾ അനുഭവിച്ചാൽ, നമ്മൾ വെച്ച മരത്തിൻ്റെ പഴത്തിൽ നിന്ന് ഒരു പക്ഷിയെങ്കിലും കഴിക്കുന്നൊരവസ്ഥയുണ്ടായാൽ, നമ്മളുടെ മരണത്തിനപ്പുറവും നമുക്ക് പ്രതിഫലം കിട്ടുന്ന നന്മയായി അത് ഉണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്ന, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്ന, അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന, അവരുടെ തിന്മ തിരുത്തുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നമ്മളുടെ മരണത്തിനപ്പുറവും നമ്മളിവിടെ ജീവിച്ചതിൻ്റെ അടയാളമായി ഈ ദുനിയാവിൽ അത് നിലനിൽക്കും. ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയണം, ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ ഒരു മനുഷ്യനെ കണ്ടു, അയാൾ സന്തോഷത്തോടുകൂടി സ്വർഗത്തിൽ ജീവിക്കുകയാണ്, ഫീ ശജറത്തിൻ, ഒരു മരത്തിന്റെ പേരിലാണ് അയാൾക്ക് ആ സ്വർഗം കിട്ടിയത്, ഖതഅഹാ മിൻ ളഹരി ത്വരീഖ്, ജനങ്ങൾക്ക് ഉപദ്രവമായി വഴിയിൽ നിന്നൊരു മരത്തെ മുറിച്ചു കൊടുത്ത് ഒരാശ്വാസം കൊടുത്തതിൻ്റെ പേരിൽ ഞാൻ സ്വർഗത്തിൽ സന്തോഷത്താൽ കഴിയുന്ന ഒരാളെ ഞാൻ കണ്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. ആശ്വാസവാക്കുകൾ പറയാൻ നമുക്ക് കഴിയണം. നമ്മളുടെ മുന്നിൽ ഒരു മനുഷ്യൻ ഒരു വിഷമം പറഞ്ഞാൽ തോളിൽ കൈയിട്ട് അവനെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ, നോക്കൂ, നിങ്ങൾ അവൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാകും. ഞാൻ ആ പ്രതിസന്ധി വന്ന ആദ്യം അവനോടാണ് പറഞ്ഞത്, അന്ന് അവൻ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അതാണ് എനിക്ക് ആ കാര്യവുമായി മുന്നോട്ട് പോകാൻ കരുത്തു പകർന്നത്.
അയാളുടെ മനസ്സിൽ നമുക്ക് സ്ഥാനമുണ്ടാകും. കടം കൊണ്ട് പ്രയാസപ്പെട്ടൊരു മനുഷ്യന് എന്റെ പണം നീ 2 മാസം കൂടി കഴിഞ്ഞിട്ട് തന്നാ മതി എന്നൊരു അവധി നീട്ടിക്കൊടുത്താൽ അവന്റെ മനസ്സിൽ നാം കൊടുത്ത ആ ഒരു ആശ്വാസം അതുണ്ടാകും. അന്നം നൽകാൻ നമുക്ക് സാധിച്ചാൽ കഷ്ടപ്പെടുന്ന ഒരാൾക്ക് സഹോദരങ്ങളെ വീട്ടിൽ കയറി വരുമ്പോ മിഠായി പൊതിയുമായി നമ്മൾ വരുമ്പോ അത് സന്തോഷത്തോടുകൂടി വാങ്ങുന്ന പിഞ്ചു പൈതങ്ങളുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമില്ലേ, പുഞ്ചിരിയില്ലേ? അതിനേക്കാൾ വലിയ പുഞ്ചിരിയും ആശ്വാസവും തെരുവോരങ്ങളിൽ അന്നത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പോ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് തിരിച്ചു പോരുമ്പോ ഒരു ചെറിയ ഭക്ഷണപ്പൊതി കയ്യിൽ കരുതി ആ തെരുവോരത്തിരിക്കുന്ന മനുഷ്യന്റെ കയ്യിൽ കൊടുക്കുന്ന ആ നിമിഷം സ്വന്തം മക്കളുടെ മുഖത്ത് കണ്ട പുഞ്ചിരിയേക്കാൾ വലിയ പുഞ്ചിരി ആ മുഖത്ത് നമുക്ക് ദർശിക്കാൻ കഴിയും. ആ സാധുവിന്റെ മനസ്സിൽ നമ്മൾ ഉണ്ടാകും അയാൾ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം. ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയണം. ആശ്വാസത്തിന്റെ വാക്കു പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ അന്ത്യയാത്ര തുടങ്ങുന്നതിന്റെ മുൻപ് ചിലതൊക്കെ ഈ ദുനിയാവിൽ അടയാളപ്പെടുത്തിയിട്ട് പോകാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെയാണെങ്കിൽ അനേകം മനുഷ്യരുടെ മനസ്സിൽ നമുക്ക് സ്ഥാനമുണ്ടാകും. അവർ നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുമ്പോൾ അറിയാതെ ഇടനെഞ്ച് പൊട്ടും, അവരുടെ കണ്ഠമിടറും, അവരുടെ കവിളുകളിലൂടെ കണ്ണുനീരൊഴുകിക്കൊണ്ട് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല ഓർമ്മകൾ അതുണ്ടാകും. സഹോദരങ്ങളെ, നല്ല നിമിഷങ്ങളെ നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞു. ഒരു ജനാസ നമസ്കാരത്തിന് പോകുന്നതിന് മുൻപ് ആ ജനാസയെ കണ്ടൊരു മനുഷ്യൻ ഒരു ഭാഗത്തൊഴിഞ്ഞിരുന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് അയാളോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? ഇത് നിങ്ങളുടെ ബന്ധുവാണോ? ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞു, എൻ്റെ ബന്ധുവല്ല, പക്ഷെ എനിക്ക് തൗഹീദ് കിട്ടാൻ കാരണക്കാരനായ മനുഷ്യനാണിത്. നമുക്ക് പറയാൻ കഴിയോ, നമ്മളുടെ ജനാസ ഇങ്ങനെ വെള്ളപൊതിച്ച് കിടക്കുന്ന സമയത്ത് ആ വീട്ടുമുറ്റത്ത് കൂടിയ മനുഷ്യർ അറിയാതെ ആരും കാണാതെ കണ്ണുപൊത്തിക്കരഞ്ഞ്, എൻ്റെ തൗഹീദ് കിട്ടാൻ കാരണക്കാരനായവൻ, എൻ്റെ കുടുംബബന്ധം നന്നാവാൻ കാരണക്കാരനായവൻ, ഞാൻ തെറ്റായ അബദ്ധം നിറഞ്ഞൊരു വഴിയിലൂടെ ഞാൻ ജീവിച്ചു പോയ കാലത്ത് എന്നെ തിരുത്തിയവൻ, ഞാൻ ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ട കാലത്ത് എനിക്കൊരു കച്ചവടം തുടങ്ങാൻ സഹായിച്ചു തന്ന്, എനിക്ക് ജീവിതത്തിൻ്റെ വഴി തുറന്നു തന്നവൻ, ഞാനും ഭാര്യയും തമ്മിലുള്ളൊരു പ്രശ്നം ഇടപെട്ട് സംസാരിച്ചു തീർത്തു തന്നവൻ, അവൻ്റെ ജനാസയാണ് ആ കിടക്കുന്നതെന്ന് പറഞ്ഞ് ഇടനെഞ്ച് പൊട്ടുന്നൊരു പ്രാർത്ഥന അനേകം മനുഷ്യരുടെ മനസ്സിൽ നിന്ന് ഉയരുന്ന നല്ല അനുഭവങ്ങൾ ജീവിതം കൊണ്ട് ഉണ്ടാക്കാൻ സഹോദരങ്ങളെ നമുക്ക് പറ്റണം. നമ്മളുടെ മയ്യത്ത് ഇങ്ങനെ കബർക്ക് വെച്ച് മൂടുകല്ല് വെച്ച് പിടിമണ്ണ് വാരിയിട്ട് ആളുകൾ ഇങ്ങനെ നെഞ്ചു പൊട്ടി പ്രാർത്ഥിക്കുന്ന എന്ന് പറയുമ്പോ കണ്ണുനീർ കവിൾ തടങ്ങളിലൂടെ താടിരോമങ്ങളിലൂടെ ഇറ്റി വീടുന്ന അനുഭവങ്ങളെ ലോകത്ത് ബാക്കി വെക്കാൻ കഴിഞ്ഞാൽ അതാണ് സഹോദരങ്ങളെ ഏറ്റവും വലിയ കരുതിവെപ്പ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് കഴിയണം. ഒരു വാക്കുമതി, ഒരു ചെറിയൊരു ചലനം മതി, ചെറിയൊരു പ്രവർത്തനം മതി, വലിയ നന്മകളെ നേടിയെടുക്കാൻ നമുക്ക് കഴിയും. എന്നിട്ട് ആ പള്ളിപ്പറമ്പിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അന്നത്തെ പള്ളിയിലെ, അന്നത്തെ അങ്ങാടിയിലെ, അന്നത്തെ കുടുംബ വീടുകളിലെ സംസാരങ്ങളിൽ നമ്മൾ വിഷയാകണം. ഇങ്ങനെ കയറി വന്ന് നമ്മളുടെ ജനാസ അവിടെ ഇങ്ങനെ മറവ് ചെയ്ത് ആൾക്കാർ ഇതിലിങ്ങനെ വന്നിട്ട് ആ ടാപ്പിൻ്റെ അവിടെ നിന്ന് കയ്യും കഴുകി ഈ പള്ളിയുടെ വരാന്തയിൽ ഇരുന്ന് പറയണം നമ്മളെ കുറിച്ച്, അവനാണ് എനിക്ക് തൗഹീദ് കിട്ടാൻ കാരണക്കാരൻ, അവനാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നിന്ന കാര്യങ്ങൾ പടിപടിയായി ഒരു ഉപ്പയെ പോലെ എന്നെ ഉപദേശിച്ച് തിരുത്തി തന്നവൻ, ജുമാഅക്ക് നേരത്തെ വരാൻ കാരണമായത് അവൻ്റെ ഒരു വാക്കാണ്, ഞാൻ ജമാഅത്തിൽ കണിശതയുള്ളവനാകാൻ അവൻ്റെ ഒരു ഇടപെടലാണ് കാരണം, അവനൊരു സംഭവമായിരുന്നു എന്ന് മരണത്തിനപ്പുറം മനുഷ്യർ പറയണം. ജീവിക്കുന്ന കാലത്ത് നമ്മളെ കേൾപ്പിക്കാനല്ല, ജീവിതകാലത്ത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനല്ല, ഒരു വാക്കും നമ്മൾ കേൾക്കില്ലെന്ന് ഉറപ്പുള്ള കാലത്ത് അന്ന് നമ്മളെക്കുറിച്ച് ഈ വിരലുയർത്തിയിട്ട് പറയണം മനുഷ്യർ, അവനൊരു സംഭവമായിരുന്നു എന്ന്, അവൻ എങ്ങനെ ഇടപെടണമെന്ന് അറിയാമായിരുന്നു എന്ന്, അവൻ തന്നതാണ് എനിക്ക് ഇന്നിന്ന നന്മകൾ പടച്ചറപ്പിന്റെ തൗഫീഖ് കൊണ്ട് എന്ന് ആളുകൾ പറഞ്ഞാൽ അന്ന് ഖബറിൽ കിടക്കുന്നിടത്തൊരു സന്തോഷമുണ്ടാകും, ആശ്വാസമുണ്ടാകും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ
ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലൂടെ ഒരു ജനാസ കടന്നുപോയ സമയത്ത് പ്രവാചകൻ ചോദിച്ചു, മുസ്തരിഹുൻ വ മുസ്തറാഹുമിൻ, അയാൾ വിശ്രമിക്കാനാണോ പോകുന്നത്, വിശ്രമം നൽകിയാണോ പോകുന്നത്? ഫഖാലു, സ്വഹാബിമാർ ചോദിച്ചു, മൽ മുസ്തരീഹു വ മൽ മുസ്തറാഹുമിൻ, നബിയെ വിശ്രമിക്കാൻ പോകുക, വിശ്രമം നൽകി പോകുക, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അബ്ദുൽ മുഅ്മിൻ, ഒരു വിശ്വാസിയായ അടിമയായിരുന്നു അദ്ദേഹമെങ്കിൽ, യസ്തരീഹു മിൻ നസബി ദുനിയാ വ അദാഹ, ദുനിയാവിൽ അനുഭവിച്ച മുഴുവൻ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിശ്രമിക്കാനാണ് അയാൾ ഖബറിലേക്ക് പോകുന്നത്. ഒരു നല്ല വിശ്വാസിയാണോ, ദുനിയാവിൽ പലതും നമ്മൾ അനുഭവിക്കേണ്ടി വരും. സഹോദരങ്ങളെ, ദീനുണ്ട് എന്ന് വിചാരിക്കുന്നവരുടെ അടുത്തുനിന്ന് പോലും കുത്തുവാക്ക് കേൾക്കേണ്ടി വരും. അവൻ തൗഹീദിന്റെ വക്താവാണ് എന്ന് കേൾക്കുന്നവന്റെ അടുത്തുനിന്ന് പോലും അവനോട് ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ തിരിച്ചു കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും ദീനില്ലാത്തവരും തൗഹീദില്ലാത്തവരും ഒരു വിശ്വാസിയെ എത്രമേൽ വേദനിപ്പിച്ചിട്ടുണ്ടാകും. സകല വേദനകളിൽ നിന്നും ആശ്വാസം കണ്ടെത്തി വിശ്രമിക്കാനാണ് അവൻ ഖബറിലേക്ക് പോകുന്നത്. ഇനി അവനൊരു ഫാജിറായിരുന്നെങ്കിൽ, വൽ അബ്ദുൽ ഫാജിർ യസ്തരിഹു മിൻഹുൽ ഇബാദു വൽ ബിലാദു വശജറു വദ്ദവാബ്, അവനൊരു തമ്മാടിയായി ജീവിച്ച ജനങ്ങൾക്കൊക്കെ പ്രയാസമുണ്ടാക്കി ജീവിച്ച ഒരാളാണെങ്കിൽ അവൻ ഖബറിലേക്ക് പോകുന്നതോടുകൂടി അവൻ ജീവിച്ച നാടും ആ നാട്ടിലെ മനുഷ്യരും, നോക്കൂ നിങ്ങൾ പ്രവാചകന്റെ പ്രയോഗം, വശജറു വദ്ദവാബ്, അവൻ ജീവിച്ച നാട്ടിലെ മരങ്ങൾക്കും മൃഗങ്ങൾക്കും വരെ അവൻ്റെ മരണം കൊണ്ടൊരാശ്വാസമുണ്ടാകും. ഇതിലേതായിരിക്കും നമ്മുടെ മരണം? നമുക്ക് മരിച്ച് ഖബറിൽ വിശ്രമിക്കാൻ പോകാൻ കഴിയുമോ? അതല്ല, നമ്മളുടെ ജനാസയെടുത്ത് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മറച്ചു വെക്കുമ്പോൾ പുറത്തു പറഞ്ഞില്ലെങ്കിലും അയൽവാസിയുടെ മനസ്സിൽ ഒരാശ്വാസമായി, നമ്മുടെ കൂടെ കച്ചവടം ചെയ്തവൻ്റെ, നാം കച്ചവടം ചെയ്യുന്ന അങ്ങാടിയിലെ, നാം ഓട്ടോറിക്ഷ ഓടിക്കുന്ന നമ്മളുടെ ടൗണിലെ ഒരു മനുഷ്യനെങ്കിലും അവനൊക്കൊന്ന് പോയത് ഈ നാടിനൊരാശ്വാസമാണ് എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ എന്തായിരിക്കും സഹോദരങ്ങളെ നമ്മുടെ പരലോകം? അതുകൊണ്ട് നമുക്ക് വിശ്രമിക്കാൻ പോകണം. നമ്മൾ മറ്റുള്ളവർക്ക് വിശ്രമം നൽകി പോകുന്ന അവസ്ഥയില്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് നമ്മുടെ സ്വഭാവ പെരുമാറ്റ രീതികൾ നമ്മൾ കൃത്യമായി ഇസ്ലാമികമായി ക്രമീകരിക്കണം. അള്ളാഹു എല്ലാ നന്മകൾക്കും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വയനാട് ജില്ലയിലെ മാനന്തവാടിയിലുള്ള നമ്മുടെ ചില സഹപ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് 120 കുട്ടികൾ പഠിക്കുന്ന ഒരു മദ്രസയുണ്ട്. അത് പള്ളിയുടെ മുകളിൽ സ്ത്രീകൾ നമസ്കരിക്കുന്ന ഭാഗത്താണ്, അതിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ ആ മദ്രസ അവർ സംവിധാനിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും നമുക്കറിയാം പുതിയ കാലത്ത് നിയമപരമായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ, അതുകൊണ്ട് വളരെ വേഗത്തിൽ അവർക്ക് പുതിയ സംവിധാനത്തിലേക്ക് മദ്രസ മാറേണ്ട അനിവാര്യതയിലാണ് അവരുള്ളത്. വയനാട് മാനന്തവാടിയിൽ നിന്ന് നമ്മളോട് സഹായം തേടി ഇങ്ങോട്ട് വരണമെങ്കിൽ അത്ര വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് 2 ലക്ഷം രൂപ അവർക്ക് വേണം. 2 ലക്ഷം രൂപ കൂടി അവരുടെ ആ നിർമ്മാണ പ്രവൃത്തികൾ വേഗം പൂർത്തിയാക്കാൻ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളൊരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ സ്ഥാപനം നമ്മൾ സന്ദർശിച്ചു കൊള്ളണമെന്നില്ല, നമ്മൾ കണ്ടുകൊള്ളണമെന്നില്ല. നമ്മളറിയാതെ, നമ്മൾ കാണാതെ, നമുക്ക് വേണ്ടി, നമ്മുടെ ഖബറിന് വേണ്ടി, നമ്മുടെ സ്വർഗത്തിന് വേണ്ടി ഒരുപാട് നാടുകളിൽ അത്തരം ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാകണം. നമ്മുടെ മനസ്സറിഞ്ഞ ഒരു തുക ബക്കറ്റിലേക്ക് 100 ചുരുട്ടിയിട്ടാലും 500 ഇട്ടാലും അതൊക്കെ പടച്ചറപ്പിൻ്റെ അടുത്ത് കണക്കുണ്ട്. എത്രയിൽ നിന്നാണ് ആ എടുത്തു കൊടുത്തത് എന്ന് നമ്മളെക്കാൾ വ്യക്തത അള്ളാഹുവിനുണ്ട് എന്ന ബോധ്യത്തോടുകൂടി മനസ്സറിഞ്ഞ് നമ്മൾ സഹായിക്കുക. നമ്മൾ ഓരോരുത്തരും ഒന്ന് അകമഴിഞ്ഞ് ശ്രമിച്ചാൽ, ഇപ്പോൾ കൊടുക്കാൻ കഴിയാത്തതാണെങ്കിൽ വൈകുന്നേരമോ നാളെയൊക്കെ അവർക്ക് അക്കൗണ്ടിലേക്ക് കൈമാറാൻ പറ്റുന്നൊരു സംഖ്യയാണെങ്കിൽ അത് ആ സഹോദരങ്ങളോട് പറയണം. ഇനി അവരിതിനു വേണ്ടി കുറേ യാത്രകൾ ചെയ്യേണ്ട ഒരവസ്ഥയില്ലാത്ത വിധം നമ്മൾ മനസ്സറിഞ്ഞ് സഹായിക്കുക. സ്വീകരിക്കപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പടച്ചെറുപ്പ് നമ്മെ തുണക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരികവും സാമ്പത്തികവും മാനസികവുമായി അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമുക്ക് മുമ്പേ നമ്മളിൽ നിന്ന് വിട പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവർ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാനോടുകൂടി മരണപ്പെട്ട എല്ലാവരുടെയും ഖബറിടത്തിന് വിശാലത നൽകുമാറാകട്ടെ.
മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു അവരെ ആദരിക്കുമാറാകട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കുകയാണെങ്കിലും തൗഹീദ് പ്രഖ്യാപിച്ച് മരിക്കാൻ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹു വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദി അൽ ഹാജാത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.